ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയിലോട്ട് സ്വാഗതം. ഇപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് തേങ്ങാച്ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പേ ആയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒപ്പം തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ കറിക്കാവശ്യമായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി വറുത്തിട്ടുള്ള പൊടി തന്നെയാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ലൊരു സ്മെല്ല് കിട്ടുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്, എങ്കിലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങ് മാറ്റി വെക്കാം. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ടുള്ള ബീഫാണ്, അത് ഞാനൊരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, 2.5 ടേബിൾ സ്പൂണ്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണിലധികം ഉണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും ചേർന്നിട്ട് സമാസമം എടുത്തിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റാണ്, അതൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 മീഡിയം സൈസ് വലുപ്പമുള്ള വലിയ ഉള്ളി, 1/2 വലുപ്പമുള്ള 1 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കാം. ഉലുവ മസ്റ്റാണ് കേട്ടോ, ഉലുവ എന്തായാലും ചേർക്കുക. ഇനി ഇതിലോട്ട് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ, വേറെ ഓയിലൊന്നും ഒഴിക്കരുത്, വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, കറിക്കാവുകൊണ്ട് അത്യാവശ്യം ഉപ്പ് വേണം. ഇതിലോട്ട് കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഞാൻ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ഞാൻ ഈ പാത്രത്തിലൊന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട്, കറിക്ക് അത്യാവശ്യം വെള്ളം വേണമല്ലോ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത്. ഈ സമയത്ത് വീട്ടിൽ ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാറുണ്ട്, നമ്മുടെ നാടൻ കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് തോലിയൊക്കെ കളഞ്ഞ് വലിയ പീസാക്കിയിട്ട് ഓരോന്ന് നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ, ഏകദേശം ഇത്ര വലിപ്പത്തിലൊക്കെ വലിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ഫിറ്റിട്ടിട്ട് വേവിക്കാറുണ്ട് ഉമ്മ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ബീഫിൻ്റെ കൂടെ ഇട്ടിട്ട് കുമ്പളങ്ങ ഒന്നാകെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഉടഞ്ഞു പോകും, കാരണം ബീഫിന് വേവുള്ളതാണ്. ഇതൊരു 1/2 വേവൊക്കെ ആയിക്കഴിഞ്ഞിട്ട് വിസിൽ തുറന്ന് ആവിയൊക്കെ കളഞ്ഞിട്ടാണ് ഉമ്മ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ കുമ്പളങ്ങയൊന്നുമില്ല, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നല്ലോണം കുക്കായിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ കറി ഒന്ന് തൂമിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ തൂമിക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അധികം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ല ചുമന്നുള്ളി എടുക്കണം, നന്നായിട്ട് മൂത്ത് വരട്ടെ. ചെറിയുള്ളി ഇവിടെ മൂത്ത് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചെറിയുള്ളി ഇവിടെ നല്ലോണം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ഈ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ തീ നല്ലോണം കുറച്ച് വയ്ക്കുക. അപ്പം തന്നെ ഇതിലോട്ട് സെയിം അളവിൽ
കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എണ്ണയിൽ ജസ്റ്റ് ഇതൊന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നേരെ നമ്മുടെ കറിയിലോട്ട് ഒഴിക്കും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറിയിലോട്ട് നമ്മൾ തൂമിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്, കണ്ടോ? നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയാണ്. ഇപ്പോൾ ഇതിൽ കൂടെ കുമ്പളങ്ങ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പെരുന്നാളിന് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ട അപ്പങ്ങളും എല്ലാത്തിൻ്റെ കൂടിയും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.